ചുവർ ചിത്രങ്ങളിലെ ഷെയ്ഡിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത്. അതിൽ തന്നെ ബിന്ദുജം, അതായത് ഡോട്ട്സ് ഇട്ടിട്ട് എങ്ങനെയാ ഷെയ്ഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്തു നോക്കി. ഇന്ന് നമ്മൾ മറ്റൊരു രീതി, രേഖികം, അതായത് രേഖകൾ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നത് അത് നമുക്കൊരു ചെറിയ ചിത്രം നമുക്ക് വരച്ചുകൂടി ഇന്ന് നോക്കാം. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മഹേശ്വരിൽ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും, എന്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ ഷെയ്ഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, ഒരു ചുവർ ചിത്രത്തെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് ഷെയ്ഡിങ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബിന്ദുജം എന്ന് പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ചിത്രം വരച്ചു നോക്കി. ഇന്ന് നമുക്ക് രേഖികം, മറ്റൊരു രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ചുവർ ചിത്രത്തെ സംബന്ധിച്ചിട്ട് ഷെയ്ഡിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നാല് തരം ഷെയ്ഡിങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ചുവർ ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഒന്ന് രണ്ട് രീതികളിലുള്ള ഷെയ്ഡിങ്ങാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്ന് ബിന്ദുജം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ വർക്ക് നമ്മൾ ചെയ്തു നോക്കി. ഒരു ചെറിയ മേഘം, ഒരു ബാക്ക്ഗ്രൗണ്ട്, ആകാശമായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ചെയ്തു നോക്കി. ഇന്ന് നമുക്ക് രേഖികം, അതായത് ലൈൻസ് വരച്ചിട്ട് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ മ്യൂറലുകളെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അഞ്ച് വർണ്ണങ്ങളിൽ നിന്നുകൊണ്ടാണ് പണ്ട് കാലത്തെ മ്യൂറലുകൾ ഒരുപാട് വരച്ചിരിക്കുന്നത്. മാത്രമല്ല അതിലെ രേഖകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവസാനം നമ്മൾ മഷി എഴുതുക എന്ന് പറയുന്ന കറുത്ത കളറിൽ നമ്മൾ അവസാനത്തെ വര വരയ്ക്കുന്നത് വരെ ആ മ്യൂറലിന്റെ മിഴിവ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നല്ലൊരു ഷെയ്ഡ് കൂടി വേണം. ഒരു ത്രിമാന സ്വഭാവം, അതായത് ഭിത്തികളിൽ വരയ്ക്കുമ്പോൾ ചില ഫിഗറുകൾ ഭിത്തികളിൽ നിന്ന് മാറി ഒരു ത്രീ ഡയമെൻഷണൽ എഫക്റ്റിലേക്ക് വരണമെങ്കിൽ അതിനൊരു ത്രിമാന സ്വഭാവം നൽകണമെങ്കിൽ ഏത് രീതിയിലാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് അന്നത്തെ കലാകാരന്മാർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അന്ന് അവരതിന് ഭിത്തിയിലേക്ക് നിറങ്ങൾ വലിഞ്ഞു പോകുന്നത് കൊണ്ടും മറ്റും ചില പ്രത്യേക രീതികളിലാണ് ഷെയ്ഡ് ചെയ്തു പോകുന്നത്. അതാണ് നാല് രീതികൾ നമ്മൾ പറഞ്ഞത്: ബിന്ദുജം, രേഖികം, പത്രകം, ലേപനം. ഈ നാല് രീതികളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബിന്ദുജം ചെയ്തു. ഇന്ന് നമുക്ക് രേഖിക രീതിയിൽ, അതായത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു താമരപ്പൂവാണ്. അപ്പൊ ഈ താമരപ്പൂവ് നമുക്ക് വേണമെങ്കിൽ ബിന്ദുജം രീതിയിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും താമര എടുക്കുമ്പോൾ അതിൽ ചെറിയ ലൈൻസ് പോലെ ഇങ്ങനെ ഉണ്ട്. നമ്മൾ താമര കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഗ്രെയിൻസ് ഇങ്ങനെ ലൈൻ ഗ്രെയിൻസ് നമുക്കിങ്ങനെ മനസ്സിലാവും, കയ്യിൽ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു താമര എങ്ങനെയാണ് നമുക്ക് രേഖിക രീതിയിൽ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യണമെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ പരിശോധിക്കാം. ഞാൻ ഓൾറെഡി ഒരു ചിത്രം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാം. ഇതൊരു മാലയാണ്, മാലയുടെ കണ്ടിന്യൂറ്റിയുടെ അവസാന ഭാഗമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിലൊരു താമര ഇത്രയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓൾറെഡി ഞാനൊരു യെല്ലോ കളർ ഗാംബോജി കോമ്പിനേഷൻ കൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഇതിൽ ഞാൻ ഈ സൈഡ് ഞാൻ രേഖികം എന്ന് പറഞ്ഞ രീതിയിലൂടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ലേപനം, വെറുതെ നമ്മൾ വാഷിലൂടെ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോണത് യെല്ലോയും റെഡിൻ്റെയും ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഈ സൈഡ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മിക്സ് എന്ന് പറഞ്ഞാൽ ഗാംബോജ് ഹ്യൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഗാംബോജ് ഹ്യൂവും യെല്ലോ ഓക്കറും കൂടി ഉള്ളൊരു മിക്സാണിത്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഫുള്ളായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. ആദ്യം ഒന്ന് വാഷ് ചെയ്ത് പോകാം. നമ്മളിപ്പോൾ അകത്തെ ആ ഒരു കുനിപ്പ് പോലുള്ള ആ ഒരു ലെയറോ റൗണ്ട് ഹാഫ് റൗണ്ട് സൈസിലുള്ള ആ ഒരു ലെയർ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതേ നിറം കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ്ങും കൂടി സൈഡിൽ നിന്ന് ചെയ്യാൻ. വൈറ്റ് ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിലുള്ള വൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ എങ്ങനെ ഷെയ്ഡ് ചെയ്യണമെന്ന് നോക്കിക്കോളൂ. നിങ്ങൾ വളരെ ലൈറ്ററായിട്ടുള്ളൊരു കളർ കൊണ്ട് ഞാനിങ്ങനെ ഷെയ്ഡ് ചെയ്തു. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ വെള്ളം വച്ചിട്ട് കുറച്ചൊരു ലൈറ്ററാക്കി ഇടണം. ഇനി അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ആ പൂക്കളുടെ എൻഡ് മാത്രം നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളൊരു വാഷ് സ്റ്റൈലിലാണ് ചെയ്യണത്. നമുക്ക് മെയിനായിട്ട് താമരയൊക്കെ നമുക്കിത് ചെയ്ത് നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതുകൂടി ചെയ്തിട്ട് താമരയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. താമരയുടെ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഒരെണ്ണമുണ്ട്, അതുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വളരെ അറ്റത്ത് മാത്രം നമ്മൾ ആ യെല്ലോ യൂസ് ചെയ്യണം കേട്ടോ. യെല്ലോ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വെറുതെ വെള്ളം വെച്ചിട്ട് അതിങ്ങനെ നമ്മളൊന്ന് യോജിപ്പിച്ചെടുത്തതാണ്. മൂന്ന് മൈൻ. ഇനി നമുക്ക് താമരയാണ് ചെയ്യാനുള്ളത്. താമര നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ സ്കാർലറ്റിൻ്റെ ഒപ്പം ഞാൻ സ്വല്പം ക്രിംസൺ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ക്രിംസൺ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ആ ഒരു താമരയുടെ നിറത്തിലേക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ വേണമെങ്കിൽ ആവാം, നിർബന്ധമൊന്നുമില്ല. ഞാനൊന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് നേരെ സ്കാർലറ്റ് മാത്രം വെച്ച് നമുക്ക് ചെയ്യാം. ഇതാ ആദ്യം നോക്കിക്കോളൂ, ഈ സൈഡ് മാത്രം ഞാനത് വാഷ് ചെയ്യുന്നു വളരെ ലൈറ്ററായിട്ട്. നോക്കിക്കോളൂ നമ്മൾ എങ്ങനെ ഞാൻ ചെയ്യണമെന്നുള്ള.
ഈ സൈഡ് മാത്രം ഞാനൊന്ന് വാഷ് ചെയ്യും വാഷ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാം ഒരു വെള്ളയോട് ചേർത്ത് നമുക്ക് കിടക്കണം നിറം ഇതാ ഇങ്ങോട്ട് വരും തോറും അത് വെള്ളയായിട്ട് തന്നെ മാറണം അറ്റം നമുക്ക് വെള്ളയായിട്ട് തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന വാഷ് ഇപ്പോൾ ഏതാണ്ട് നമ്മളൊരു ഒരു ലെയർ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതേ നിറം തന്നെ എടുത്തിട്ട് അതിൻ്റെ ഔട്ടർ ലൈൻ മാത്രം നമ്മളൊന്ന് വരയ്ക്കും നോക്കിക്കോളൂ താമരയുടെ ഔട്ടർ ലൈൻ മാത്രം നമ്മളൊന്ന് ചെയ്യാം വളരെ തിന്നായിട്ട് ആ താമരയുടെ ഔട്ടർ ഒരു ലൈൻ മാത്രം നമ്മൾ ആ ഒരു ചെയ്യാനുള്ള കളർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഒന്ന് ചെയ്യണം തിങ്ങനായിട്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കെട്ടുണ്ട് അതും കൂടി നമ്മൾ ചെയ്യണം സെൻറ്ററിലുള്ള ഒരു കെട്ട് കൂടി നമ്മൾ വളരെ തിന്നായിട്ട് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് എടുക്കും ഇതാ താമര നമുക്കിനി എങ്ങനെയാണ് രൈഖികമായ രീതിയിൽ ഷെയ്ഡ് ചെയ്യണമെന്ന് നോക്കാം ലൈൻസാണ് ഞാൻ ഇടുന്നത് നോക്കിക്കോളൂ നമ്മൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുന്നതോടെ നമ്മൾ വെള്ളം ചേർത്ത് ചേർത്ത് ചെയ്യണം വളരെ ചെറിയ തിൻ തിൻ ലൈൻസായിട്ടാണ് നമ്മൾ താമരയുടെ ഷെയ്ഡിങ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവൂടെ അതിൻ്റെ ഡെപ്ത് നമ്മൾ ഇങ്ങോട്ട് ചെല്ലുന്നതോടെ കുറച്ച് കുറച്ച് കൊണ്ട് വളരെ ചെറിയ ലൈൻസാണ് വളരെ കുത്തല്ല ഞാനിടുന്നത് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ബിന്ദുജാമല്ല ഉപയോഗിക്കുന്നത് വളരെ ചെറിയ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് തവണ സെൻറ്ററിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കളർ എടുത്തില്ലെങ്കിൽ തന്നെ അവിടെ ഒരു കളർ ഓൾറെഡി ഉണ്ട് അത് തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഒരു ഒരു താമരയുടെ ഒരു ഇതൾ നമ്മൾ ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഡെപ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് മാത്രം ഏകേ ഒന്നും കൂടി ഡാർക്ക് ആക്കുക ഇത് വേണമെങ്കിൽ ബിന്ദുജം രീതിയിലും ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ ഇത് ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് രൈഖികം എന്ന് പറഞ്ഞ രീതിയിലൂടെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ടിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ചെറിയ ലൈൻസ് ആയിട്ടൊരു ഗ്രെയിൻ പോലെ നിങ്ങൾക്ക് കാണാം അല്ലാണ്ട് കുത്തുകളല്ല വളരെ ചെറിയ ഒരു ലൈൻസ് നിങ്ങൾക്ക് ഈ പെറ്റൽസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ നോക്കി അറിയാനുണ്ടോ ഞാൻ എല്ലാ പെറ്റൽസും ചെയ്യുന്നത് ലൈൻസ് ഇട്ടിട്ടാണ് അല്ലാണ്ട് ഡോട്ട്സ് അല്ല എടുക്കുന്നത് അത് വേറെ ഒന്നുമല്ല താമരയ്ക്ക് എപ്പോഴും ഒരു ചെറിയ ചെറിയ നമുക്ക് കാണാം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ലൈൻസ് പോലെ ഇങ്ങനെ കാണാം അതുകൊണ്ടാണ് ഞാൻ നമുക്ക് താമര തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത് ചെറിയ ചെറിയ ലൈൻസ് നിങ്ങൾ സമയമെടുത്ത് ചെയ്യണം വളരെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് വളരെ ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ ചെയ്യാം അപ്പോൾ കണ്ടോ ഒരു സൈഡ് ഞാൻ ചെയ്ത് തരുന്നു ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഇതേ രീതിയിൽ തന്നെ വളരെ ചെറിയ ലൈൻസ് ആ ഒരു ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് വളരെ ചെറിയ ലൈൻസ് ഇട്ടിട്ട് തന്നെയാണ് താമര മുഴുവൻ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ചെറിയൊരു ഒബ്ജക്റ്റ് എടുത്തിരിക്കുന്നതാണ് ഇതേ രീതി തന്നെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ ഡ്രസ്സിലൊക്കെ സാധാരണ ചെയ്യാറുണ്ട് ചെറിയ ലൈൻസ് ഇട്ടിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാറുണ്ട് സാധാരണ ന്യൂറോളജി ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത്തരമൊരു രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നിങ്ങളുടെ എളുപ്പത്തിനും കാണാനായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിൽ ഞാനൊരു താമരയെന്നുള്ള ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് മുകളിലേക്ക് വരുന്നതോറും വൈറ്റിലേക്ക് വരുന്നതോറും നിങ്ങൾ നോക്കേണ്ടത് കളർ പിന്നെ നിങ്ങൾ എടുക്കരുത് ആ വൈറ്റായിട്ട് ബ്ലെൻഡ് ആവണമെങ്കിൽ നിങ്ങളധികം കളർ യൂസ് ചെയ്യരുത് വെറുതെ നിങ്ങൾ ബ്രഷിലുള്ള ആ ഒരു കുറച്ച് ബാക്കി വന്നിരിക്കുന്ന നിറവും വെള്ളവും മതി അപ്പോഴേക്കും നമുക്ക് ആ ഒരു നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനുണ്ട് ആ ഒരു ഒരു ഷെയ്ഡിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ വേറെ വെള്ളം ഉപയോഗിക്കേണ്ട വേറെ നിറം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള വെള്ളം തന്നെ മതി അത് വെച്ചിട്ട് ആ ബ്രഷിലുള്ള വാട്ടർ വെച്ചിട്ട് തന്നെ നമുക്കത് കിട്ടും അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുമാതിരി നമ്മൾ ഷെയ്ഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാം ഒരു ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡെപ്ത് കൂടും കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്ത് കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അറ്റം മാത്രം എടുത്തിട്ട് അടുത്തൊരു ലെയർ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡെപ്ത് കൂടും ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഫസ്റ്റ് ലെയറോട് ഷെയ്ഡിങ് കഴിഞ്ഞിരിക്കുന്ന താമര ഏതാണ്ട് നമ്മൾ ലീനിയർ ലൈൻ ഇതാണ് നമ്മൾ രേഖീയമായിട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഇത് നമ്മൾ വാഷ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് ഇത്തിരി ഭംഗിയാക്കാം ഞാനിവിടെ ഒരു യെല്ലോ ഓക്കറും കുറച്ച് സ്കാർലറ്റും കൂടി കൂടി ഒരു മിക്സ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അത് വെച്ചിട്ട് മുകളിലത്തെ ഭാഗം നമുക്കൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കാം ചെറിയ ഷെയ്ഡിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തതാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടൊരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതാണ് ചെയ്യുന്നത് ആദ്യം ഇനി നമ്മൾ വെള്ളം മാത്രം എടുത്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേ നിറം വെച്ചിട്ട് തന്നെ ഈ സൈഡും കൂടി നമുക്ക് ചെയ്യാം
ഈ പെറ്റൽസൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരേ സൈസിൽ വരച്ച് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും ഭംഗി. അത് നമ്മൾ വരച്ച് തന്നെ കുറേ പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം നിങ്ങൾക്ക് ഇതിൻ്റെ യുണീക്നെസ് കിട്ടാനായിട്ട്. കുറേ വരയ്ക്കുക നിങ്ങൾ. നിങ്ങൾക്ക് വെറുതെ പെൻസിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്കെച്ചസ് മാത്രം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഇതിനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിത്തുറോ. ഇത് വെറുതെ വാഷ് രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ രേഖി എന്നുള്ള രീതിയിലൊന്നും ചെയ്യുന്നില്ല. നമ്മളിവിടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സൈഡാണ് നമ്മളിന്ന് ചെയ്ത് കാണിച്ചത്. പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതും കൂടി നമ്മളൊന്ന് ഭംഗിയാക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഈ മിക്സ് കൊണ്ട് തന്നെ സ്കാർലറ്റ് ഇവിടെ ഉണ്ട്. സ്കാർലറ്റിൻ്റെ ആ ഒരു കളർ എടുത്തതിന് ശേഷം ഇതാ ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്ന കേട്ടോ. ഇതിൻ്റെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ അതിനൊന്നും നമ്മളങ്ങനെ ഏത് രീതിയിലാണ് നമുക്ക് ഭംഗി തോന്നണമെന്ന് വെച്ചാൽ നമുക്ക് അത് രീതിയിൽ ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം, ഇന്ന കളർ വെച്ച് ചെയ്യണം, അങ്ങനെയൊന്നും ഇതിലില്ല കേട്ടോ. പക്ഷെ നിങ്ങളത് ഞാനത് മാലയുടെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് ഞാൻ ഇതുകൂടി ചെയ്ത് കാണിക്കുന്നു. നല്ല പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ചെയ്യുക, ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരെ ഉണ്ടാവും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, താമരയുടെ ഔട്ടറും കൂടി നമുക്കൊന്ന് വരയ്ക്കാം. താമരയുടെ ഔട്ടർ ലൈൻ മാത്രം ഞാനൊന്ന് വരയ്ക്കാം. താമരയുടെ പെറ്റൽസിൻ്റെ ഔട്ട് സൈഡ് നമ്മൾ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്കറാക്കാം. പെറ്റൽസ് വരച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ ഒരു കെട്ടുണ്ടല്ലോ, ആ കെട്ടിൻ്റെ അവിടെ കുറച്ച് നമുക്കൊന്ന് ഭംഗിയാക്കാം. കെട്ടിൻ്റെ ആ ഒരു അറ്റം നമ്മളൊന്ന് ആദ്യം കളർ ചെയ്തു. കളർ ചെയ്തതിന് ശേഷം ഇതാ രണ്ട് സൈഡിനും ഇതേപോലെ തന്നെ ലീനിയറായിട്ട് നമ്മൾ കളർ കൊടുക്കണം. ഒരു ഷെയ്ഡിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ വെള്ളം അധികം ചേർത്തുകൊണ്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡിങ് എഫക്റ്റ് വന്നു. മാത്രമല്ല നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാ നമ്മൾ ഈ പൂവിൻ്റെ അറ്റവും കൂടി നമ്മളൊന്ന് അതിൻ്റെ പെറ്റൽസ് കൂടി നമ്മളൊന്ന് റെഡ് വെച്ചിട്ട് ചെയ്യുക. കുറച്ചും കൂടി നമുക്കൊരു ഭംഗി കിട്ടും. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്യണം. ഇനി നമുക്ക് ബ്ലാക്ക് ചെയറായി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇതാ വളരെ ചെറിയ ലീനിയർ ലൈൻസ് കൊണ്ടിട്ടാണ് ഞാൻ ഈ പെറ്റൽസ്, ഈ താമരയുടെ പെറ്റലുകൾ മുഴുവൻ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ വാഷ് രീതിയിൽ തന്നെയാണ് മുകളിലേക്കുള്ള പൂക്കൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഭംഗിയാക്കാൻ വേണ്ടി അവസാനമായിട്ട് നമുക്ക് ബ്ലാക്ക്, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യണം. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. മുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം ബ്ലാക്ക് ചെയ്തിട്ട്. ബ്ലാക്ക് ചെയ്യണം നമ്മൾ. ബ്ലാക്ക് നിർമ്മിച്ചിട്ട് നമ്മളിതിൻ്റെ ഔട്ടറെല്ലാം ആദ്യം ചെയ്യണം. ഔട്ട്ലൈൻസ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞ രീതിയിൽ തന്നെ ബ്ലാക്ക് വെച്ചിട്ട് ഔട്ടറെല്ലാം ചെയ്യണം ആദ്യം. വളരെ തിൻ 000 ബ്രഷിലൊക്കെ വളരെ തിന്നായിട്ടുള്ള ബ്രിസിൽസ് കിട്ടും. നമ്മൾ അത് നോക്കിയെടുത്തിട്ട് അത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ താമരയുടെ ഔട്ടർ കൂടി നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യാം. കംപ്ലീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുള്ളൂ. അതാ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഫെയർ. നിങ്ങൾ ഏറ്റവും പോയിൻ്റായിട്ടുള്ള ബ്രഷ് വെച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ല പോയിൻ്റായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു മാല വരച്ചു, അതിൻ്റെ ഇടയിൽ താമര വരച്ചു. ഈ താമരയിൽ രേഖീയമായിട്ടാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്തത്. ഈ ഷെയ്ഡിങ് ആണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും വർക്ക് ചെയ്തത്. ബാക്കിയെല്ലാം ഞാനൊരു വാഷിലൂടെ ജസ്റ്റ് ഈ സൈഡെല്ലാം വാഷിലൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഇത് മാത്രം രേഖീയമായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ ഡെപ്തൊക്കെ കൂട്ടി. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഡെപ്തിൽ പോവാം. എല്ലാം നമ്മൾ ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്യാമെന്ന് മാത്രം. അതെല്ലാം കംപ്ലീറ്റ് ലൈൻസ് ലൈൻസ് ആയിട്ടാണ് ഷെയ്ഡിങ് ചെയ്യേണ്ടത്. ഡോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ഐഹികം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു രേഖീയമായ രീതിയിൽ ഒരു ചെറിയ അലങ്കാരം എടുത്തിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വരച്ച് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നു, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു. ഇതിലെല്ലാവരും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നത്, വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെനിക്കൊരു വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് എടുത്തിട്ടാണ് ആദ്യം ഞാൻ വരച്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത്.
ഇതിന്റെ പ്രധാന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അതിനു മുമ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ തന്നെ ചെറിയ ചെറിയ വീഡിയോസിലൂടെ ചില ചില ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അഭിപ്രായങ്ങൾ പലതും ഞാൻ സ്വീകരിച്ചുകൊണ്ടാണ് പല എപ്പിസോഡുകളും ഞാൻ തയ്യാറാക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് പേര് എന്നെ ഫോളോ ചെയ്യുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു, ചിലർ വരച്ച ചിത്രങ്ങൾ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്, വരയ്ക്കാനുണ്ട്, പല ക്ഷേത്രങ്ങളെ കുറിച്ചും പലതും സംസാരിക്കാനുണ്ട്. അപ്പം നമ്മളിതെല്ലാം കൂടി മിക്സപ്പ് ചെയ്താണ് ഞാൻ ഏതായാലും പോകാൻ ഉദ്ദേശിക്കുന്നത്, കൂടുതൽ ട്യൂട്ടോറിയലും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റുകളായിട്ടിടുക, അതിന് തീർച്ചയായിട്ടും ഞാൻ ഉത്തരങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താണെങ്കിൽ എൻ്റെ വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും, നിങ്ങൾക്കത് കാണാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ കൂടുതൽ കൂടുതൽ വരയുടെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവിടെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.